ഇന്ത്യയിൽ പൗരന്മാർക്ക് ഭരണഘടന അനുവദിക്കുന്ന കൃത്യമായ മൗലികാവകാശങ്ങളുണ്ട് എന്നാൽ ജനങ്ങൾക്ക് ഇന്നത് ലഭിക്കുന്നുണ്ടോ എന്നതുകൂടി ചോദിക്കേണ്ടതുണ്ട് ഓരോ മനുഷ്യന്മാരുടെ ജീവിക്കാനുള്ള അവകാശം പോലും ഇന്ത്യയിൽ നിന്ന് നിരസിക്കപ്പെടുന്നുണ്ട് രാജ്യത്ത് പൗരത്വ ഭേദഗതി ബില്ല് പാസാക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഏത് ലക്ഷ്യത്തെ മുൻനിർത്തിയാണെന്ന് നമുക്കറിയാം എന്നിട്ട് കള്ളത്തരങ്ങൾ മറയ്ക്കാനായി അവർ പദ്ധതികൾ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന ജനതയുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നു ഇന്റർനെറ്റ് സേവനങ്ങൾ ഉൾപ്പെടെ ആ സംസ്ഥാനങ്ങളിൽ നിരോധിച്ച് ജനങ്ങളുടെ സംസാരിക്കാനുള്ള അവകാശത്തിനു മേൽ വരെ കൈകടത്തുന്ന കേന്ദ്ര സർക്കാർ എന്ത് അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നാണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ അവകാശങ്ങളും അതുല്യമായ സ്വത്വവും മനോഹരമായ സംസ്കാരവും ആർക്കും അപഹരിക്കാനാവില്ല എന്ന് താൻ ഉറപ്പു നൽകുകയാണ് അസമീസ് ജനതയുടെ രാഷ്ട്രീയപരവും ഭാഷാപരവും സാംസ്കാരികപരവും ഭൂമിപരവുമായ അവകാശങ്ങൾ ഭരണഘടനാപരമായി സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാരും താനും പൂർണമായി പ്രതിജ്ഞാബദ്ധരാണ് എന്നായിരുന്നു നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചത് അസമിൽ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ആയിരക്കണക്കിന് ആളുകൾ കർഫ്യൂ അവഗണിച്ചുകൊണ്ട് തെരുവിൽ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ ട്വീറ്റ് അല്ലെങ്കിലും തിരുവായ്ക്ക് എതിർവായില്ല എന്ന രീതിയിലുള്ള സ്വേച്ഛാധിപത്യപരമായ ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വസ്തുത നമുക്കറിയാം അവർക്കെതിരെ ശബ്ദമുയർത്തിയാൽ ഒന്നുകിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തും അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ തന്നെ വായടപ്പിക്കാൻ അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തന്നെ തകരാറിലാക്കും പുറം ലോകവുമായി ബന്ധപ്പെടാതിരിക്കാനാണ് നിങ്ങളുടെ ഇത്തരം ശ്രമമെങ്കിൽ നിങ്ങളിൽ നിരോധനങ്ങൾ ഏർപ്പെടുത്തിയ സംസ്ഥാനങ്ങളുടെ അവസ്ഥ ലോകം മുഴുവൻ ഇപ്പോൾ പാട്ടാണ് അതിന്റെ പേരിൽ ലോകത്തിന് മുന്നിൽ ഇന്ത്യ ഇന്ന് നാണം കെട്ട് നിൽക്കുകയാണ് പ്രധാനമന്ത്രിയെ ട്രോളി കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട് ഈ കാര്യത്തിൽ അസമിലുള്ള ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് താങ്കളുടെ സമാധാന സന്ദേശം കാണാൻ കഴിയില്ല താങ്കൾ ഒരുപക്ഷെ മറന്നുപോയി കാണും അവിടെ ഇന്റർനെറ്റ് സേവനം റദ്ദാക്കിയിരിക്കുകയാണ് എന്നായിരുന്നു കോൺഗ്രസ് ട്വിറ്റർ അക്കൗണ്ടിലൂടെ പ്രതികരിച്ചത് കോൺഗ്രസ് മാത്രമല്ല നരേന്ദ്രമോദി എന്ന് നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തൊട്ടാകെ ഒരു ട്രോളായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ രാജ്യത്ത് ഇത്രയേറെ ട്രോളിൽ പെടുന്ന ഒരു പ്രധാനമന്ത്രി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല സ്വയം തരം താഴാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ അത് മാറ്റാൻ ആർക്കും തടയാൻ കഴിയില്ല എന്നുള്ളതാണ്